രോമങ്ങൾ വരാം, അത് അതുപോലെ മീശ വരാം. അപ്പോൾ ഇതൊരു 10-17 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മാനസികമായി ഒരു സംഘർഷം വരാം. ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്കോ ഈ ഒരു പ്രക്രിയ നടക്കുന്നില്ല. അങ്ങനെയാണ് വന്ധ്യതയൊക്കെ ഉണ്ടാകുന്നത്. ജങ്ക് ഫുഡ് അതൊക്കെ കുറയ്ക്കണം. കൂടാതെ നമ്മൾ പ്രോട്ടീൻ റിച്ചും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഫുഡൊക്കെ ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ വിയർക്കുന്ന രീതിയിൽ നമ്മൾ 2 നേരം രാവിലെയും വൈകുന്നേരം എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പെൺകുട്ടികളിൽ അധികമായി കാണപ്പെട്ട് വരുന്നതാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് അഥവാ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം. കണക്കുകൾ പറഞ്ഞാൽ 10 മുതൽ 15% പെൺകുട്ടികളിലും ഇത് കാണുന്നുണ്ട്. എന്നാലും ഏത് പ്രായക്കാരിലും എപ്പോഴും വേണമെങ്കിലും ഈ ഒരു രോഗാവസ്ഥ വരാം. അപ്പോൾ ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഇതൊരു അസുഖമല്ല, ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ എന്താണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൻ്റെ കാരണം? ഇതിൻ്റെ മൂലകാരണമെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി അല്ല, അഥവാ ഇൻസുലിൻ്റെ പ്രവൃത്തി കുറഞ്ഞു പോവുക. അത് കാരണം ഒരു സൈക്കിൾ വഴി ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ വരുന്നു. അങ്ങനെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഓവറിക്ക് മാറ്റമുണ്ടാകുന്നു. അതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. എല്ലാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമും പ്രോബ്ലം ഉണ്ടാക്കുന്നവരല്ല, പക്ഷേ ചില കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ അതിനോടനുബന്ധിച്ച് ഉണ്ടാവാം. അപ്പോൾ എത്രമാത്രം നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നു എന്നതിലിരിക്കും അവയുടെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ? മുഖക്കുരു വരാം, അമിതമായി ഹെയർ ഫോൾ ഉണ്ടാവാം, മുഖത്തിൽ രോമങ്ങൾ വരാം, അതുപോലെ മീശ വരാം. അപ്പോൾ ഇതൊരു 10-17 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മാനസികമായി ഒരു സംഘർഷം വരാം. കോസ്മെറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ കുറച്ച് നമ്മുടെ മാസമുറയൊക്കെ തെറ്റി വരാം, അഥവാ തെറ്റി വരികയാണെങ്കിൽ എന്നുവെച്ചാൽ ഒരു 45-60 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മാസമുറ വരുന്നത്. വരുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായി വരാം, കുറഞ്ഞു വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒട്ടും ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ PCOD എന്നൊരു അസുഖത്തിൽ നമുക്ക് പ്രധാനമായി കണ്ടുവരുന്നതാണ് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വന്ധ്യത ഉണ്ടാകുന്നത്? സാധാരണയായി നമ്മുടെ ഈ അണ്ടോത്പാദനം കുറച്ച് കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലാണ് വന്ധ്യത ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വളർന്ന് വളർന്ന് വന്ന് 2 സെൻറ്റിമീറ്ററൊക്കെ ആകുമ്പോൾ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പൊട്ടി പുറത്ത് വന്ന് ആ ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ ഓവുലേഷൻ വഴി നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് പുറത്ത് വന്ന് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നാണ് പ്രെഗ്നൻ്റ് ആവുന്നത്. പക്ഷേ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്കോ ഈ ഒരു പ്രക്രിയ നടക്കുന്നില്ല. അങ്ങനെയാണ് വന്ധ്യതയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവൾ ഈ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ ഡയറ്റും എക്സസൈസും ഒക്കെ കൃത്യമായി നോക്കണം. കൂടാതെ എത്രയും വേഗം തന്നെ പ്രഗ്നൻ്റ് ആവാൻ നോക്കണം. കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻസി ഡിലേ ചെയ്യിപ്പിക്കരുത്. അഥവാ പ്രഗ്നൻ്റ് ആയാലും ഇവർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഈ അണ്ടമൊക്കെ ക്വാളിറ്റി കുറഞ്ഞ അണ്ടമായതിനാൽ പെട്ടെന്ന് ഈ കുട്ടി അബോർട്ടായി പോവാനും പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഷുഗർ വരാനും ഗർഭാശയ മുഖം വികസിക്കാനും ട്വിൻ പ്രഗ്നൻസി ആവാനും ഒക്കെ കാരണമാവും. അപ്പം ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അഥവാ ബ്ലീഡിംഗ് പോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രൊജസ്ട്രോൺ മരുന്ന് കൊണ്ട് സപ്പോർട്ട് ചെയ്താലും മതി. പിന്നെ ഇങ്ങനെയുള്ള PCOD ഉള്ള കുട്ടികളെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്യാനും ഹാർട്ട് ബീറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കാനും ഒക്കെ വിളിക്കണം. അങ്ങനെ ഇത് നമുക്ക് ഒരുവിധം തടയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ PCOD ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അണ്ടം ആ ഒരു സൈസ് എത്തുന്നില്ല, ആ ഒരു 2 സെൻറ്റിമീറ്റർ വരെ എത്തുന്നില്ല. ഒരു സെൻറ്റിമീറ്റർ താഴെയൊക്കെ ആകുമ്പോൾ ഈ അണ്ടം അങ്ങനെ തന്നെ ചുരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം പതുക്കെ പതുക്കെ ഈ ചുരുങ്ങി നിൽക്കുന്ന സിസ്റ്റുകൾ അവയിൽ നിന്ന് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാക്കാൻ തുടങ്ങും.
ഈ കുറേ നാൾ ഇപ്പോൾ പീരിയഡ്സ് ഒന്നും വരാതിരിക്കുമ്പോൾ 2 മാസത്തോളം പീരിയഡ്സ് ഒന്നും ആയില്ലെങ്കിൽ ഈ അണ്ഡത്തിൽ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്ത് ഈസ്ട്രോജൻ റിലീസ് ചെയ്ത് അവസാനം ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഒരു ഈസ്ട്രോജൻ്റെ എഫക്റ്റ് കാരണം യൂട്രസിൻ്റെ ലൈനിങ് കട്ടിയാവാൻ തുടങ്ങും. ഈ കട്ടിയായതിനു ശേഷം ഇവയിൽ നിന്ന് ബ്ലീഡിങ് വരാനും ഒക്കെ തുടങ്ങും. അപ്പം ബ്ലീഡിങ് എക്സസീവായിട്ട് തുടങ്ങിയാൽ പിന്നെ എന്തായാലും വിളർച്ചയൊക്കെ ഉണ്ടാവും. നമ്മൾ ഭയപ്പെടേണ്ടത് ഈ ഈസ്ട്രോജൻ്റെ മൂലം ഉണ്ടാവുന്ന ഈ കട്ടി പിന്നെ അത് അർബുദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇത് നമ്മൾ അവെയറായി ഇരിക്കണം. കൂടാതെ ഇതിനോടനുബന്ധിച്ച് വരുന്ന രോഗമാണ് ഡയബറ്റിസ്. അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ പോളിസിസ്റ്റിക് ഓവറി ഡിസീസിൻ്റെയും ഏകദേശം കാരണം ഒന്നായതുകൊണ്ട് രണ്ടിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഡയബറ്റിസ് ഈ ഇവർക്ക് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഈ കഴുത്തിൽ നേരത്തെ ഉണ്ടാവുന്ന ഈ പാടുകൾ സൂചിപ്പിക്കുകയാണ് അവർക്ക് പിൽക്കാലത്ത് ഡയബറ്റിസ് ഉണ്ടാവാമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ PCOD ഉള്ളവർ എന്ത് ചെയ്യണം? ഈ അമിതവണ്ണവും ഒക്കെയാണ് ഈ PCOD, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് PCOD കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ മിക്കവാറും അമിതവണ്ണം ഉള്ള ആൾക്കാർക്കാണ് PCOD കാണപ്പെടുന്നതെങ്കിലും ചുരുക്കം കുറച്ച് പേർക്ക് മെലിഞ്ഞിരിക്കുമ്പോഴും PCOD കാണാം. അത് വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. 70% പൊണ്ണത്തടി അഥവാ അമിതവണ്ണം ഉള്ളവർക്കാണ് PCOD കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടും അവസാനം വരെയും ഈ ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഓരോ ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ രോഗലക്ഷണങ്ങൾക്കും ഓരോരോ ചികിത്സകളുണ്ട്. ഇപ്പോൾ വന്ധ്യതയായാലും മാസമുറ തെറ്റിയായാലും ഓരോന്നിനും ഓരോ ചികിത്സയുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെയും ഈ ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ചെയ്യണം. എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ഡയറ്റ് പ്ലാൻ? ഡയറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡൊക്കെ കുറയ്ക്കുക. എന്ന് വെച്ചാൽ ഈ ചോറ് കുറയ്ക്കുക, മധുരം കുറയ്ക്കുക, ബേക്കറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അതൊക്കെ കുറയ്ക്കണം. കൂടാതെ നമ്മൾ പ്രോട്ടീൻ റിച്ചും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഫുഡൊക്കെ ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ വിയർക്കുന്ന രീതിയിൽ നമ്മൾ 2 നേരം രാവിലെയും വൈകുന്നേരം എക്സസൈസ് ചെയ്യണം. ഇവയൊക്കെ നമുക്ക് കുറേയൊക്കെ ഈ ഒരു രോഗത്തിൽ നിന്ന് രോഗത്തിൻ്റെ ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായി എടുക്കാം. ഇതിലെല്ലാം ഉപരി നമ്മളെല്ലാവരും ഈ ഒരു ഡിസീസിനെ പറ്റി ബോധവാന്മാരായിരിക്കണം. കൂടാതെ നമ്മുടെ ഫാമിലി സപ്പോർട്ടും കൂടെ വേണം. കാരണം നമ്മൾ ഒരു ഡയറ്റോ ഒരു എക്സസൈസോ നമ്മൾ ഫോളോ ചെയ്യുമ്പം നമ്മുടെ ഫാമിലി സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രോഗത്തെ കുറേയൊക്കെ തടുത്ത് നിർത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു പോസിറ്റീവ് നോട്ടോടെ ഇന്നത്തെ ഈ വിഷയം ഞാൻ പൂർണ്ണമാക്കുന്നു. താങ്ക് യു.